നമസ്കാരം കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റും ഒരു ഹാഷ്ടാഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരാറുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മീറ്റു എന്നാണ് ആ വാക്ക് അത് തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ അവർ ആ സമയത്ത് ഒരുപക്ഷെ പറയുന്ന ആയിരിക്കില്ല ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് പറയും ആഴ്ചകൾ കഴിഞ്ഞ് പറയും മാസങ്ങൾ കഴിഞ്ഞ് പറയും വർഷങ്ങൾ കഴിഞ്ഞ് വരെ പറയുന്നവരുണ്ട് ആരെങ്കിലും ഒരാൾ പറയാൻ തയ്യാറായി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ഘോഷയാത്ര പോലെ മീ ടു മീ ടു മീ ടു എന്ന് പറഞ്ഞുകൊണ്ടു വരും അതായത് ഞങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞു വരുന്നത് സിനിമാ മേഖലയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റു തൊഴിലിടകങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിന് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് വരെ നമ്മൾ ഈ മീ ടു കേട്ടിട്ടുണ്ട് ഇപ്പോഴെന്ന പുത്തൻ പുതിയ വെറൈറ്റി ഐറ്റമായിട്ട് വന്നിരിക്കുന്നു ടാറ്റു ടാറ്റു അടിക്കുന്ന സ്റ്റുഡിയോയിലെ അവിടുത്തെ ആ ടാറ്റു ആർട്ടിസ്റ്റ് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഓരോ സ്ത്രീകൾ ഇതേപോലെ വന്നിരിക്കുന്നത് ഏതോ ഒരു സ്ത്രീ ആദ്യം പരാതിപ്പെട്ടു അത് പുറത്തിറിഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഘോഷയാത്രയായി ഒരു നിര തന്നെ പുറകെ വരുന്നു ഞങ്ങളും മീ റ്റു ആണ് മീ റ്റു ആണെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഞങ്ങളെ ഞങ്ങൾക്കും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു അത് ആഘോഷിക്കാൻ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോവാൻ പോലീസ് നിരവധി ആളുകൾ സമൂഹത്തിൽ നിലയും വിലയുമുള്ളവർ വരെ മീറ്റു പറഞ്ഞുകൊണ്ട് വരുന്നു അപ്പർ ക്ലാസ് ആയിട്ടുള്ളവർ ഇതിൻ്റെ ഏറ്റുപിടിച്ചോണ്ട് വരുന്നു ഇനി നിങ്ങളെ ഏതാനും ആഴ്ചകൾ പുറകോട്ട് കൊണ്ടുപോകാം കേരള സംസ്ഥാനം ജില്ല മലപ്പുറം അവിടെ ഒരു വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരമ്മ ആ അമ്മയുടെ ഒരു മകൾ പെൺകുട്ടിയാണ് പ്രായപൂർത്തിയായിട്ടില്ല ഓർക്കണം മാനസികമായി നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു പാതരാത്രിയിൽ മുട്ടാളും ശികാബ് എന്ന് പറഞ്ഞ ഒരു കാപാലികൻ വാതിലും ചവിട്ടി തുറന്ന് ആ വീടിനകത്ത് കയറുന്നു തളർന്നു കിടക്കുന്ന ആ മാതാവിൻ്റെ മുന്നിൽ വെച്ചു ഈ പെൺകുട്ടിയെ പിച്ചു ചീന്തുന്നു മൃഗീയമായിട്ട് ആ മുട്ടാളൻ മുൻപും അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ പിടിക്കപ്പെടുന്നു കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ചെയ്യുന്നത് ഓർക്കുക ഏതാണ് സാഹചര്യം എന്ന് ഓർക്കുക എങ്ങനെയാണ് ആ അമ്മയുടെയും മകളുടെയും അവസ്ഥ എന്നോർക്കുക എന്നിട്ട് ഇവിടെ എത്ര മാധ്യമങ്ങൾ അതിന് പുറകെ പോയി എത്ര പേർ ഏറ്റുപിടിച്ചു ഇതേപോലെ ഒരു ടാറ്റു മീറ്റൂം കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കുന്ന ഉണ്ടാവുന്ന ബഹളത്തിൻ്റെ നാലിലൊന്നുണ്ടായിരുന്നോ അന്ന് ഇനി തിരിച്ചു ടാറ്റൂ മീറ്റൂവിലേക്ക് വരാം ടാറ്റൂ കൈകൾ മുമ്പൊക്കെ കൈയിലൊക്കെയാണ് പച്ച കുത്തി കൊണ്ടിരുന്നത് കയ്യിലും അല്ലെങ്കിൽ മനുഷ്യ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെയായിരുന്നു ഇന്നതൊക്കെ മാറി സ്വകാര്യ ഭാഗങ്ങളിലാണ് ടാറ്റു കൂട്ടുന്നത് അതാണ് പങ്കാളിയെ കാണിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഒരു കുറ്റവും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു എത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു ജനതയാണ് നമ്മുടെ സ്വന്തം ജനതയായിട്ടുള്ള മലയാളികൾ എന്ന് ബോധമുള്ളവർക്കൊക്കെ ഇതിനകം തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുന്നു സ്വകാര്യ ഭാഗത്തെവിടെയോ ആണ് ടാറ്റു അടിക്കേണ്ടത് മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ മിണ്ടുന്നില്ല അങ്ങനെ നിരവധി പേർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് എപ്പോഴോ ഏതോ ഒരാൾക്ക് ഇത് പുറത്ത് പറയാൻ ധൈര്യമുണ്ടാകുന്നു ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള ഇതേ അനുഭവം നേരിട്ടിട്ടുള്ളവർ പുറകെ പുറകെ വന്നിട്ട് മീറ്റു പറയുന്നു അത് വലിയ ക്യാമ്പയിൻ ആവുന്നു നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയാൽ ഇത് ഒരാൾ ഒരു തൊഴിലെടുക്കാൻ നിൽക്കുന്നിടത്തിട്ട് ചെന്ന് അങ്ങോട്ട് ചോദിച്ചു മേടിച്ചതാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എവിടെ ടാറ്റു അടിക്കണം എന്നത് അപ്പം ടാറ്റു അടിക്കാൻ ചെല്ലുമ്പോൾ തങ്ങൾക്കും കൂടെ വിശ്വസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസ്തയായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കേണ്ടത് അവരവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ടാറ്റു അടിക്കേണ്ടത് സ്പർശിച്ചു തൊട്ടു പിടിച്ചു ഇതൊക്കെയാണ് അവർ പീഡനമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ എ കെ ബാലിൻ്റെയും പി കെ ശ്രീമതിയുടെയും അവരുടെ ഒരു വാക്കുകളിൽ പറഞ്ഞാൽ തീവ്രത കുറഞ്ഞ പീഡനം ഈ ഒരു സംഗതിയും മലപ്പുറത്ത് നടന്നതും തമ്മിൽ ഒരു രീതിയിലും താരതമ്യപ്പെടുത്താനേ പറ്റില്ല പക്ഷേ നമ്മുടെ ഈ മലയാളി സമൂഹം ഏത് സംഭവത്തിൻ്റെ പുറകെയാണ് പോയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് നോക്കുക അതിക്രൂരമായിട്ടുള്ള സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാത്ത രീതിയിലുള്ള മൃഗീയമായിട്ടുള്ള കാര്യമാണ് മലപ്പുറത്ത് നടന്നത് എന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര പേർ അത് വലിയ രീതിയിൽ വാർത്തയാക്കി എത്ര പേർ ഈ പോലെ അത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഈ ടാറ്റു മീറ്റു പോലുള്ള കാര്യങ്ങളിൽ രണ്ട് ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവാനുള്ള തെറ്റുകൾ വരുത്താനുള്ള വരാനുള്ള സാധ്യതകൾ ഏറെയും കുറഞ്ഞു വിരിക്കുന്നു പക്ഷേ സൈഡിൽ നിരപരാധിയായിട്ടുള്ള അമ്മ അതിലും നിരപരാധിയായിട്ടുള്ള മകൾ ഒരാൾ തളർന്നു കിടക്കുകയാണെങ്കിൽ മറ്റൊരാൾ മാനസികമായിട്ട് നിരവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് അവിടെയാണ് ആ അതിക്രമം അരങ്ങേറിയത് പക്ഷേ നമ്മുടെ മലയാളി സമൂഹം ഏതിനെയാണ് കൊണ്ടാടപ്പെടുന്നതെന്ന് നോക്കുക ഇനിയെങ്കിലും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ നമ്മൾ പഠിക്കേണ്ടതല്ലേ വെബ് ഡെസ്ക് ന്യൂസ്